പുള്ളി എന്നാ മഴയാണേലും ഇതേലാണ് നടപ്പും വാഴക്കൊലയ്ക്കും ഇതേ വിറക് ഇതേലാ തല വെച്ചോണ്ട് വരുന്നത്. എന്റെ സൈക്കിള് കൊണ്ടുവന്ന പിന്നെ വെച്ചിട്ട് അവൻ പോയി എന്ന സ്വപ്നം കണ്ടെന്ന്. അപ്പം 24 മണിക്കൂർ സൈക്കിളെന്നറിയാം ചന്ദ്രൻചേട്ടനെ അതിലൂടെ കൊണ്ടുപോകണമെന്ന്. ആ രീതിയിലാണ് സൈക്കിള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലോഡ് വിറക് ഒരു ചുമട് കൊണ്ട വെച്ചേച്ച് അടുത്ത് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ സൈക്കിൾ ഇവൻ ആപ്പേ കയറ്റിക്കൊണ്ട് പോയി. ഞാൻ എന്നെ കെട്ടുവനോട് പറയാം, അയ്യോ പോയല്ലോ പോയല്ലോ എന്ന് പറഞ്ഞാൽ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുവല്ലേ. അതാ അതെ അത് ഞാൻ ചെയ്തില്ല. ഇതൊരു ആത്മബന്ധത്തിൻ്റെ കഥയാണ്, ഒരിക്കലും പിരിയാനാവാത്ത സുഹൃത് ബന്ധത്തിൻ്റെ കഥയാണ്. കൂടപ്പിറപ്പുകളെപ്പോലും സ്നേഹിക്കാൻ മനുഷ്യൻ മറക്കുന്ന ഇക്കാലത്ത് സ്വന്തം സൈക്കിളിനെ എല്ലാമെല്ലാമായി സ്നേഹിക്കുന്ന ചന്ദ്രൻ ചേട്ടൻ്റെ കഥ. ചന്ദ്രചേട്ടൻ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം അല്ലേ ഉള്ളു നമുക്ക് മൊത്തം. ഇപ്പൊ ഭയങ്കര ഫേമസ് ആണല്ലോ, ആളങ്ങ് വൈറലായിക്കോണല്ലോ, പത്രത്തിലായി അറിയാവുന്ന ലോകം മുഴുവൻ അറിഞ്ഞു. ഇങ്ങോട്ട് ഇപ്പൊ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ലണ്ടനിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ലണ്ടനിൽ നിന്നൊക്കെ വിളിച്ചു? ആ അവരുടെ ഭർത്താവ് എന്നെ വിളിച്ചതാ എന്നെ കണ്ടതെന്നും പറഞ്ഞു. ഇപ്പോ ചേട്ടനും ഈ സൈക്കിളും തമ്മിലുള്ള ഈ ആത്മബന്ധം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ സൈക്കിളിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 37 വർഷമായി. 37 വർഷമായിട്ട് ചേട്ടൻ്റെ സൈക്കിൾ ഉണ്ട്. ആരാണ് ചേട്ടാ ഈ സൈക്കിൾ മേടിച്ചത്? അച്ഛൻ മേടിച്ചതാണോ? അല്ല, ഞാൻ 100 രൂപ കൊടുത്ത് മേടിച്ചതാണ്. 100 രൂപ കൊടുത്ത് മേടിച്ചാന്നത്തെ? 100 രൂപ. 37 വർഷം മുമ്പ് 100 രൂപ കൊടുത്ത്. 100 രൂപ കൊടുത്ത് മേടിച്ചാണ്. 100 രൂപ കൊടുത്ത് മേടിച്ചിട്ട് ഞാൻ ഇതൊക്കെ മാറേണ്ടതൊക്കെ മാറും, സൈക്കിൾ മാറിയിട്ടില്ലെന്ന് മാത്രം. അതിൻ്റെ മെഷീനൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോഴും. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. വേറെ പുതിയത് എത്ര എണ്ണം തന്നാലും ഇത്രയും ഒക്കുകയില്ല. ഇതേരാണ് നമ്മൾ ഇത്രയും നേട്ടം ഉണ്ടാക്കിയതും. ഞാൻ 5-6 വാഴക്കൊലയൊക്കെ തല വെച്ചാലും സൈക്കിളെ കയറി പോകാം. 6 വാഴക്കൊലയൊക്കെ തല വെച്ചിട്ട് വരും. 6 വാഴക്കൊല വല്ലക്കൊട്ടയ്ക്കകത്ത് വെച്ചിട്ട് തല കയറി പോരാം. തൻ്റെ ഹോട്ടലിലേക്ക് ആവശ്യവസ്തുക്കൾ കൊണ്ടുപോകാൻ 36 വർഷം മുമ്പാണ് 100 രൂപയ്ക്ക് ചന്ദ്രൻചേട്ടൻ ഈ സൈക്കിൾ വാങ്ങിയത്. അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ ഇരുവരുടെയും ജീവിതത്തിലുണ്ടായി. ഞാൻ കാണുമ്പോൾ തൊട്ട് പുള്ളി എന്നാ മഴയാണേലും ഇതേലാണ് നടപ്പും വാഴക്കൊലയ്ക്കും ഇതേ വിറക് ഇതേലാ തല വെച്ചോണ്ട് വരുന്നത്. ഈ സൈക്കിള് സൈക്കിൾ പിടിച്ച് തല വിറവ് വെച്ചോണ്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വാഴക്കൊല 4-5 വാഴക്കൊല ഇതേലാണ് വെച്ച് കിട്ടുന്നത്. ഒരു ലോഡ് വിറവ് ഒരു ചുമട് കൊണ്ട വെച്ചേച്ച് അടുത്ത് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ഈ സൈക്കിൾ ഇവൻ ആപ്പേ കയറ്റിക്കൊണ്ട് പോയി. അപ്പൊ എന്റെ സുഹൃത്തുക്കൾ എന്നെ സ്നേഹിക്കുന്നവരെല്ലാം അതിലെ പോവുകയാണെങ്കിൽ ഇതിന്റെ പുറത്തുനിന്ന് തന്നെ 2 കുപ്പി എടുത്ത് വെക്കും. ചുമ്മാ വഴി കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് വെക്കും, അല്ലെങ്കിൽ ഒരു വിറവ് എടുത്ത് വെക്കും, അല്ലെങ്കിൽ ഇതിച്ചിട്ട് മാറ്റി വെക്കും എന്നെ ചുമ്മാ കളിപ്പിക്കാൻ. അങ്ങനെയാണല്ലോ നിങ്ങോട്ട് തോട്ടം മുഴുവൻ തപ്പുമായിരുന്നു ഈ സൈക്കിള്. ആ നേരത്തെ ഇങ്ങോട്ട് വരുമായിരുന്നു എനിക്ക് ഈ വണ്ടിക്ക് പോരുന്നു. ഈ വണ്ടിയെ കയറ്റി പോകുന്ന കണ്ടവരുണ്ട്. ചേട്ടന്റെ മകനായിരുന്നു, മൂത്ത മോനായിരുന്നു ചേട്ടന്റെ സൈക്കിള്. ആ രീതിയിലാണ് സൈക്കിൾ കൊണ്ട് നടന്നത്. ഒരു മകൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്ന ഒരു അനുഭവമല്ല. അതിൽ കൂടുതലേറെ വിഷമം സഹിച്ചാണ് ഈ 2-3 ദിവസം ഇതിലൂടെ എന്ത് പ്രാന്ത് പിടിച്ച മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഓടുന്നു. ആൾക്കാർ കടയിൽ വരുമ്പോൾ അവരോട് പോലും അരിച്ചപ്പെടുന്നു, വീട്ടിലുള്ളവരും അരിച്ചപ്പെടുന്നു. എന്താ വെച്ചാൽ നമുക്ക് സ്വന്തം ആളെങ്ങനെ നഷ്ടപ്പെട്ടോ ആ നഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ചേട്ടൻ്റെ ആ മനോഭാവത്തെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ വിഷമം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനേക്കാളും ഉപരിയാണത്. നമുക്ക് കണ്ട് കണ്ട ആൾക്കാർക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആ നഷ്ടം ഒരു ഭയങ്കര നഷ്ടമായിരുന്നു. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ നമ്മൾ പത്രത്തിലും ചാനലിലും ഒക്കെ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തു. കാഞ്ഞിരപ്പള്ളിയിൽ മെമ്പർമാരെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ച് എല്ലാ ആക്രിക്കടകളും പരിശോധിച്ചു. പരിശോധിച്ച കടകളിലൊക്കെ ചേട്ടൻ പോയി. ഒരു കടയിൽ 7 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചേട്ടൻ ഏതെങ്കിലും വേണം എടുത്തുകൊണ്ട് പോരാമായിരുന്നു, പക്ഷേ അതല്ല, എൻ്റേത് കണ്ടില്ലെന്നും പറഞ്ഞ് എനിക്കിതൊന്നും വേണ്ടെന്നും പറഞ്ഞ് തിരിച്ചു വന്ന ആളാണ്. 7 സൈക്കിൾ പുത്തനിരിക്കുന്നു, വേണ്ട. അപ്പോൾ അത് വേണ്ട, എനിക്ക് എൻ്റേത് തന്നെ മതി, വേണ്ടെന്ന് പറഞ്ഞ് പോലീസുകാരൊക്കെ ഇവിടെ വന്നു. അന്വേഷണത്തിന് വന്ന സമയത്തും സാറന്മാർ എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ട് അവർ പറഞ്ഞു ചേട്ടനൊരു സൈക്കിൾ ഞങ്ങൾ എല്ലാവരും കൂടെ വാങ്ങിച്ചു തരാം, എനിക്ക് നിങ്ങളുടെ ഒന്നും സൈക്കിൾ വേണ്ട, എനിക്ക് എൻ്റെ തന്നെ മതി എന്ന മനോഭാവത്തിൽ നിന്ന ആളാണ്. കാരണം ആ സൈക്കിളുമായിട്ട് അത്രയും അറ്റാച്ച്മെൻ്റാണ്. സൈക്കിളിലേ ഈ ഒരു ചാക്കെട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ വിറകട്ടൊക്കെ വെച്ചിട്ട് ഈ ബാലൻസ് ചെയ്ത്, അതായത് ഇതിൽ ഞങ്ങളെ ഫോട്ടോയ്ക്കകത്തൊക്കെ കണ്ടു, അപ്പം ഈ തലയിൽ ഇത്രയും ബാലൻസ് ചെയ്ത് പിടിക്കുന്നത് അത് എങ്ങനെ സാധിക്കുന്നത് ചേട്ടാ?
അത് നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മുടെ തലേന്ന് പോകില്ലാന്നൊരു ഉറപ്പുണ്ട്. ഉറപ്പുണ്ട്, സൈക്കിൾ ഇറക്കത്തില്ല എന്നൊരു വിശ്വാസം. അതുമല്ല ഇനിയും 100 കിലോയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കൈ കൊണ്ട് പോരാം, ഒരു കൈ ഒന്ന് കൊടുത്താൽ മതി. ചുമ്മാതെ ഒരു കലം വെള്ളം കോരിയിട്ട് എന്റെ തലയെ പിടിച്ച് തന്നിട്ട് ഒരു തുള്ളി വെള്ളം തുളുമ്പാതെ കോട്ടയം വരെ ഇപ്പൊ കൊണ്ടുപോകും. ഇപ്പൊ പോകും, ഇപ്പൊ തുളുമ്പാതെ ഒരു തുള്ളി വെള്ളം തുളുമ്പത്തില്ല. മക്കൾ തങ്ങളുടെ അച്ഛനുള്ള സ്നേഹോപഹാരമായി ആക്റ്റീവ വാങ്ങിക്കൊടുത്തിട്ടും ജീവിതത്തിൽ തന്നെ കൂടെ നിന്ന് വളർത്തിയ തൻ്റെ സുഹൃത്തിനെ ഉപേക്ഷിക്കാൻ ചന്ദ്രചേട്ടൻ തയ്യാറാവുന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തെ വിട്ടുപോയ ശേഷം തിരിച്ചെത്തിയ ആ കുട്ടികാരൻ്റെ അത്ഭുതകഥ ഈ ഗ്രാമത്തിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. ചേട്ടൻ ഇപ്പം ഞെട്ടി വളർന്നു, സ്വപ്നം കണ്ട് ഞെട്ടി വളർന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പ് ടെൻഷൻ, ഇതിനു മുമ്പ് ഇത്രയും വലിയ ടെൻഷൻ? 64-65 വയസ്സായി 65 വയസ്സിൽ ഇന്നു വരെ പുള്ളിക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കേസ് കേട്ടും ഉണ്ടായിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ ഈ പ്രാവശ്യത്തെ സൈക്കിള് പോയതിൽ പുള്ളിക്ക് ഭയങ്കര മനോ ദുഃഖവാ. എനിക്കില്ലായിരുന്നു. ഞാൻ എന്നാന്ന് പറയാ, കാര്യം നമ്മുടെ ചോറാ. സൈക്കിള് പോയി, പകരം സൈക്കിള് മേടിക്കുമല്ലാണ്ട് എന്ത് ചെയ്യും? ആ ഒരു ചിന്ത എനിക്ക് ചിന്തിച്ചു. അതിനെന്നെ വഴക്കും പറഞ്ഞു. എന്റെ വെമ്പറുന്നതിക്ക് പോലും സൈക്കിള് പോയി സങ്കടമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചി, അത് ഞാൻ ചേട്ടന്റെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ. കാരണം ഇന്ന് ഇതുപോലെ ഒരു ഹോട്ടല്, ഒരു 10-30 പേർക്ക് ഇരിക്കാൻ ഒരു ഹോട്ടലില് നമ്മളൊരു ഉച്ചക്ക് ഊണിനാണെങ്കിൽ അല്ലെ ഒരു ഇതിനാണെങ്കിലും എത്രത്തോളം സാധനങ്ങൾ വേണം, എന്തോരോ സൈക്കിളെ കൊണ്ടുവരാൻ ഞാൻ ചില്ലറ കാര്യമില്ല. അത് പുള്ളി ബാലൻസ് ചെയ്ത് ഒരു കൈ പോലും ആ ലോഡി പിടിക്കാതെ. പക്ഷെ ഞാനിവിടെ വിഷമം കാണിച്ച പുള്ളിയുടെ സ്ഥിതി എന്തോവാ? സ്ഥിതി അത് തന്നെ. അതൊന്നാലോചിച്ച് ഞാൻ വിഷമിച്ചു. എനിക്കറിയാം എന്റെ ചോറാ, ഒന്നുമില്ല. ഒറ്റ ക്ലാസ് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ കേറി വരും, വലത്തുകാലും വെച്ച് വന്ന് കേറുമ്പം ചരട് താലിയുമായിട്ട് ചരടുമായിട്ട് ഇവിടെ വന്ന് കേറുമ്പോൾ, വലത്തുകാലും വെച്ച് വന്ന് കേറുമ്പോൾ ഇതുപോലെ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു സാധനവും ഇല്ല. പുള്ളിയുടെ 10 പൈസ പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള സ്ഥിതിയിൽ നിന്നും ഈ സൈക്കിളെ കൊണ്ടുവന്ന് വിറവ് കൊണ്ടുവന്ന് കത്തിച്ച ലുപ്തിച്ച ഉണ്ടാക്കി ഇത്രയും കയറി വന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ആ ബോധ്യത്തിൽ ഞാൻ എന്നെ കെട്ടുവനോട് പറയാം, അയ്യോ പോയല്ലോ പോയല്ലോ എന്ന് പറഞ്ഞാൽ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുവല്ലേ. അതാ അത് ഞാൻ ചെയ്തില്ല. എനിക്ക് ഉള്ളിൽ വിഷമമുണ്ട്. അത് ഞാൻ പുറത്തോട്ട് പുള്ളിയെ കാണിച്ചിട്ടില്ല. ഇതാണ് ചന്ദ്രൻചേട്ടൻ്റെ ആ എല്ലാമായ ആ സൈക്കിൾ മുത്തശ്ശൻ എന്ന് പറയേണ്ടി വരും. കാരണം എൻ്റെ ഒരു അച്ഛൻ്റെയൊക്കെ പ്രായമുണ്ട് ഈ സൈക്കിളിന്. അതായത് ഇപ്പോഴും ഫുൾ കണ്ടീഷനാണ് കേട്ടോ, ഞാൻ ഓടിച്ചു നോക്കി, ഫുൾ കണ്ടീഷനാണ് ഇപ്പോഴും സൈക്കിൾ. നല്ല ബാലൻസ്ഡാണ്. എൻ്റെ ചന്ദ്രൻ ചേട്ടൻ ഇത് എത്ര കിലോ സാധനം കൊണ്ടിരുന്നത്? ചന്ദ്രൻ ചേട്ടനാ അതെ വിറക് കൊണ്ടിരുന്നോട്ട്. ആത്മാർത്ഥ സൗഹൃദത്തെ ഒരിക്കലും ഇല്ലാതാക്കാനാവില്ല എന്ന് പറയും പോലെ ഇവിടെ ചന്ദ്രൻ ചേട്ടനും ഈ സൈക്കിൾ സുഹൃത്തും ഒരുപാട് പേർക്ക് മാതൃകയാവുകയാണ്. നടന്ന വഴികളിൽ പ്രതിസന്ധികളെയെല്ലാം നേരിട്ട് കൂടെ കൂടിയ ഈ സുഹൃത്ത് ചന്ദ്രൻ ചേട്ടനൊപ്പം ഇനി ഈ ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം.